പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം നാടിനെ ഞെട്ടിപ്പിച്ച ഒന്നാണ്. ഈ മരണത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് പോഷക സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം തുടരുകയാണ്. രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. നിഷ്ഠൂരമായ കൊലപാതകമാണ് എന്നതിൽ സാർക്ക് സംശയമുണ്ടാകില്ല. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ സിദ്ധാർത്ഥിനെ 3 ദിവസക്കാലം ഭീകരമായി മർദ്ദിച്ച് ആന്തരിക അവയവങ്ങൾക്ക് പോലും പരിക്കേൽക്കത്തക്ക നിലയിൽ പീഡിപ്പിച്ചാണ് ഈ ചെറുപ്പക്കാരനെ കൊന്നു കെട്ടിത്തൂക്കിയത്. അവിടെ കൽപ്പറ്റ SHO ഇത് 306 ആണ് ഇട്ടത്. ഞാൻ വയനാട് SPയെ വിളിച്ച് ഞാൻ ചോദിച്ചു 306 എങ്ങനെ വരുന്നു? ഇത് 302 ഇട്ട് കേസെടുക്കേണ്ട കാലമാണ്. SPI എന്നോട് പറഞ്ഞ അന്വേഷണത്തിലൂടെ അത് ചെയ്യാം, അത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. എത്രയും ദിവസങ്ങളായി 302 ഇടാൻ എന്തുകൊണ്ട് പോലീസ് മടിക്കുന്നു? 306 ഇട്ട് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ആരാണ് ഈ സിദ്ധാർത്ഥനെ തിരുവനന്തപുരത്തേക്ക് വന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിച്ചത് ആരാണ്? ആ തിരികെ വിളിച്ച വിദ്യാർത്ഥി ഇടുക്കി ജില്ലക്കാരനാണ്. ഇടുക്കി ജില്ലയിലെ MM മണിയുമായി ഏറ്റവും ബന്ധമുള്ള ഒരു SFI പ്രവർത്തകനാണ് അയാളുടെ പേരിപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു തന്നു. അയാളാണ് അക്ഷയ് എന്ന് പറയുന്ന ആളാണ്. ഇതുവരെ പോലീസിന് പിടികൊടുക്കാതെ ഇടുക്കിയിലെ CPM നേതൃത്വത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്നത്. ചെന്നിത്തലയാണ് ആ സമരപന്തലത്തിൽ സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ യുവജനങ്ങളുടെ പോഷക സംഘടനകളുടെ നേതാക്കളുടെ നിരാഹാരമാണ് അവിടെ പുരോഗമിക്കുന്നത്.